നമസ്കാരം യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തിന് പിന്നാലെ ലോകരാജ്യങ്ങളെല്ലാം റഷ്യയ്ക്ക് വലിയ രീതിയിലുള്ള ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത് യുദ്ധമൊഴിവാക്കണമെന്ന മുന്നറിയിപ്പ് അവഗണിച്ചതോടെയാണ് വിവിധ ലോകരാജ്യങ്ങൾ റഷ്യക്കെതിരെ തിരിഞ്ഞത് എന്നാൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് അതേസമയം യുക്രൈനും തങ്ങൾക്കുമിടയിലുള്ള പ്രശ്നങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ടെന്നും അങ്ങനെ ചെയ്യുന്നവർക്ക് ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും റഷ്യ നൽകിയിരുന്നു യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പ് റഷ്യ നൽകിയിരുന്നു ഇതിനു പിന്നാലെ തങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റിൽ നിന്നും ഇന്ത്യയുടെ ഒഴികെ അതിൽ പങ്കാളികളാകുന്ന എല്ലാ രാജ്യങ്ങളുടെയും പതാകകൾ നീക്കം ചെയ്തിരിക്കുകയാണ് റഷ്യ റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസ് മേധാവി ദിമിത്രി റോഗോസിനാണ് ഇതിന്റെ വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചത് ബക്കാനൂർ ലോഞ്ച് പാഡിലുള്ള റോക്കറ്റിൽ നിന്നും അമേരിക്ക ജപ്പാൻ യു കെ എന്നീ രാജ്യങ്ങളുടെ പതാകകളാണ് ഇവിടുത്തെ ജീവനക്കാർ നീക്കം ചെയ്യുന്നത് അതേസമയം ഇന്ത്യയുടെ പതാക യാതൊരു കേടുപാടും കൂടാതെ സൂക്ഷിച്ചിട്ടുമുണ്ട് ചില രാജ്യങ്ങളുടെ പതാകകൾ ഒഴിവാക്കി ബൈക്കോനൂരിലെ ലോഞ്ചറുകൾ ഒന്ന് മനോഹരമാക്കാൻ തീരുമാനിച്ചുവെന്നാണ് റോഗോസിൻ ഈ വീഡിയോയ്ക്ക് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് റോക്കറ്റിന്റെ വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത് സോയൂസ് റോക്കറ്റിൽ മറ്റു രാജ്യങ്ങളുടെ പതാകകൾക്ക് മുകളിൽ വൈറ്റ് ഉപയോഗിച്ചാണ് മറയ്ക്കുന്നത് പതാക കാണാനാകാത്ത വിധം പൂർണ്ണമായും മറയ്ക്കുന്നതും വീഡിയോയിൽ കാണാം വിവിധ രാജ്യങ്ങളുടെ മുപ്പത്തിയാറ് സാറ്റലൈറ്റുകളാണ് സോയൂസ് റോക്കറ്റിലുള്ളത് വൺവെ പ്രോജക്റ്റിന് കീഴിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നതിനാണ് ഇവ ഉപകരിക്കുന്നത് പ്രൊജക്ടിന്റെ ഭാഗമായി അറുനൂറ്റി നാൽപ്പത്തി എട്ട് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ എണ്ണവും വിക്ഷേപിച്ചു കഴിഞ്ഞു സോയോസ് വെഹിക്കിൾ ഉപയോഗിച്ചായിരുന്നു എല്ലാ ഉപഗ്രഹങ്ങളുടെയും വിക്ഷേപണം ഭാരതി എയർടെൽ ഗ്രൂപ്പും യു കെ സർക്കാരുമാണ് പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് വിവിധ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയ ഘട്ടത്തിലും വിക്ഷേപണവുമായി മുന്നോട്ടു പോകുമെന്ന് റഷ്യ അറിയിച്ചിരുന്നു മാർച്ച് അഞ്ചിന് നേരത്തെ റോക്കറ്റിന്റെ വിക്ഷേപണം തീരുമാനിച്ചിരുന്നു മുൻനിശ്ചയിച്ച പ്രകാരം റോക്കറ്റ് ലോഞ്ച് പാഡിൽ സ്ഥാപിക്കുമെന്നും റോസ്കോസ് മോസിദലി ട്വീറ്റ് ചെയ്തിരുന്നു അതേസമയം സൈനിക ആവശ്യങ്ങൾക്കായി റോക്കറ്റ് ഉപയോഗിക്കില്ലെന്നും വൺവെബ് ഉറപ്പ് നൽകിയിട്ടുണ്ട് യുക്രൈൻ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതരായി ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാതൂത്വത്തെ സഹകരിക്കുമെന്ന് റഷ്യ അറിയിച്ചു ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ റഷ്യൻ സേന ഒരുക്കമാണെന്ന് ഇന്ത്യയിലെ റഷ്യൻ എംബസി അറിയിച്ചു യുക്രൈനിൽ നിന്നും മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് റഷ്യൻ സൈന്യം സുരക്ഷ ഒരുക്കുമെന്നും റഷ്യ കൂട്ടിച്ചേർത്തു ഇന്നലെ രാത്രിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെടുത്തത് ഇന്നലെ ഇന്ത്യൻ വൗരന്മാരെ അടിയന്തരമായി മാതൃരാജ്യത്തേക്ക് തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇരു നേതാക്കളും ചർച്ച നടത്തുന്നത് റഷ്യൻ അതിർത്തി വഴിയാകും വിദ്യാർത്ഥികളെ സൈന്യത്തിന്റെ സഹായത്തോടെ ഒഴിപ്പിക്കുക ഖാർഗിവിൽ റഷ്യൻ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഇന്ത്യ മുന്നോട്ടു വച്ച നിർദ്ദേശം പോലെ റഷ്യൻ പ്രദേശത്ത് നിന്ന് സ്വന്തം സൈനിക ഗതാഗത വിമാനങ്ങളോ ഇന്ത്യൻ വിമാനങ്ങളോ ഉപയോഗിച്ചവരെ നാട്ടിലേക്ക് അയക്കുമെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഞങ്ങൾ ഇന്ത്യയുമായി നയതന്ത്രപരമായ സഖ്യകക്ഷികളാണ് യുക്രൈൻ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ എത്തിയപ്പോൾ ഇന്ത്യ എടുത്ത നിലപാട് ജനങ്ങൾ നന്ദിയുള്ളവരാണ് ഇന്ത്യയിലേക്കുള്ള എസ് ഫോർ പ്രതിരോധ സംവിധാനത്തിന്റെ വിതരണത്തെ നിലവിലെ സാഹചര്യം ബാധിക്കില്ല എന്നും റഷ്യ പ്രതികരിച്ചു വെബ് ഡെസ്ക് ന്യൂസ്